പരിസ്ഥിതി ലോല പ്രശ്നങ്ങളിൽ സത്വര ഇടപെടൽ വേണം. കെസിബിസി. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രശ്നങ്ങളിൽ സത്വര ഇടപെടൽ വേണമെന്നും കർഷകരെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ശൈത്യകാല സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖല, പരിസ്ഥിതി ലോല പ്രദേശം എന്നീ വിഷയങ്ങളിലുള്ള മലയോര കർഷകരുടെ ആശങ്കകളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് കെസിബിസി ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും ചുറ്റുപാടിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിൽ അഭിപ്രായമറിയിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2011-2016 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് പ്രദേശവാസികളെ അറിയിച്ച് അവരുടെ സഹകരണത്തോടെ നടപടികൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം പ്രദേശവാസികളെ അറിയിക്കുകയോ അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കി മാത്രം പരിസ്ഥിതി ലോല മേഖല നിർണയവുമായി മുന്നോട്ടു പോകുവാൻ സത്വര നടപടി കൈക്കൊള്ളണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ പരിസ്ഥിതി ലോല മേഖലയുടെ നിർണയ പ്രക്രിയ പൂർത്തിയാക്കി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറുന്നതിനുള്ള സമയപരിധി ഡിസംബറിൽ അവസാനിക്കുകയാണ്. കേരള സർക്കാർ 2018 കേന്ദ്രത്തിന് നൽകിയ ശുപാർശയിൽ കേരളത്തിലെ 123 വില്ലേജുകൾ എന്നത് ചുരുക്കി 92 വില്ലേജുകളാക്കിയെങ്കിലും കുറവ് വന്നിട്ടുള്ള വില്ലേജുകൾക്ക് ആനുപാതികമായി ESA വിസ്തീർണത്തിൽ കുറവ് വന്നിട്ടില്ല എന്നത് ആശങ്കയുളവാക്കുന്നതാണ്. ഈ വിഷയത്തിൽ കേരള സർക്കാർ ഉടനടി ഇടപെട്ട് വിവിധ കർഷക സംഘടനകൾ ഉയർത്തിയിട്ടുള്ള ആശങ്കകൾ വസ്തുനിഷ്ഠമായി പരിഹരിക്കണമെന്നും മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു.